ഇതാണ് 5.1 ആംപ്ലിഫയർ കാബിനറ്റ് വരുന്നത്. ഇത് അക്യുറലക് ഷീറ്റിൽ ഡിസൈൻ ചെയ്തെടുത്ത നമ്മുടെ ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് പാനൽ. ഇതാണ് അതിന്റെ ട്രാൻസ്ഫോമർ വരുന്നത്. മൂന്ന് ഔട്ട്പുട്ട് ആണ് ഈ ട്രാൻസ്ഫോമറിന് വരുന്നത്. 1202 ആമ്പിയർ, 1212 3 ആമ്പിയർ, 24024 6 ആമ്പിയർ, AC കോഡ് വയർ, പവർ ഓൺ ഓഫ് സ്വിച്ച്, അതിൻ്റെ നോബ്, ഫ്യൂസ് ബോക്സ് ആൻഡ് ഫ്യൂസ്, 50 വോൾട്ട് 4200 മ്യൂഫിൻ്റെ രണ്ട് കപ്പാസിറ്റർ, 35 വോൾട്ട് 4200 മ്യൂഫിൻ്റെ രണ്ട് കപ്പാസിറ്റർ, 25 വോൾട്ട് 4200 മ്യൂഫിൻ്റെ ഒരു കപ്പാസിറ്റർ, 10 ആംസ് രണ്ട് ബ്രിഡ്ജ് ഡയോഡ്, ഒരു 3 ആംസ് ബ്രിഡ്ജ് ഡയോഡ്, പവർ ട്രെക്കിൻ്റെ IRFP924024 ബ്രിഡ്ജ് മോസ്ഫെറ്റ് ബോർഡ് നമ്മുടെ സബിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, പവർ ട്രെക്കിൻ്റെ TDA2030 5 ചാനൽ ബോർഡ്, ഇൻഡോ പവർ എന്നൊരു കമ്പനിയുടെ 6 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, ലുമിവേവ് ഓഡിയോ ടെക്കിൻ്റെ സബ് ഫിൽട്ടർ ബോർഡ്, 2 RCA സോക്കറ്റ്സ്, 3 സ്പീക്കർ സോക്കറ്റ്സ്, 2.5 ഇഞ്ച് ഫാൻ, സിംഗിൾ വയർ, റിബൺ വയർ, ചീറ്റക് ഓഡിയോസിൻ്റെ 5.1 റിമോട്ട് കിറ്റ്, FMBT USB മൊഡ്യൂൾ. ആദ്യമായി ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ ഫിക്സ് ചെയ്യാനുള്ള ടാപ്പ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്പീക്കർ സോക്കറ്റിൽ പ്ലസ് വയർ നമ്മളിതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. മൈനസ് ലൈൻ കോമൺ ആണ് വരുന്നത്. സബിന് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് മൈനസ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സ്പീക്കർ സോക്കറ്റ് നമുക്ക് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്പീക്കർ സോക്കറ്റും ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി 5.1 ഡീകോഡബിളിലെ ഈ കാണുന്ന രണ്ട് റെസിസ്റ്റർ നമ്മൾ റിമൂവ് ചെയ്യണം. അത് നമ്മൾ സെപ്പറേറ്റ് സബ് ഫിൽട്ടർ ബോർഡ് വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ നമ്മളിത് ജമ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 5.1 ഡീകോഡബോർഡ് ആംപ്ലിഫയർ ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി 5 ചാനൽ ബോർഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ഷൻസ് കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം സ്പീക്കർ വയേഴ്സ് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സൈഡ് ലെഫ്റ്റ്, സൈഡ് റൈറ്റ്, അതുപോലെ തന്നെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് ലൈനും നമുക്കിതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീകോഡർ ബോർഡിലെ 5.1 ഔട്ട്പുട്ട് കണക്ടർ നമുക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ഡീകോഡർ ബോർഡിൻ്റെ 5 ചാനൽ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ 5 ചാനൽ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 5 ചാനൽ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സൈഡ് ലെഫ്റ്റ്, സൈഡ് റൈറ്റ്, പിന്നെ ഗ്രൗണ്ട് വയർ. സബ് ഫിൽട്ടറിലേക്കുള്ള ഗ്രൗണ്ട് വയറും നമ്മൾ ഈ ബോർഡിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 5 ചാനൽ ബോർഡ് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി 6 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ നമുക്ക് പ്ലസ് മൈനസ് വയർ നമുക്കിതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ ഇന്ന ഔട്ട് കറക്റ്റായി തന്നെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിയായി കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പീക്കർ സോക്കറ്റിൻ്റെ പ്ലസ് വയറാണ് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. മൈനസ് ലൈൻ കോമൺ ആണ്. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, സെൻറ്റർ, സബ്, എല്ലാ സ്പീക്കർ വയേഴ്സും കറക്റ്റായി തന്നെ കണക്ട് ചെയ്യണം. അടുത്തായി 5 ചാനൽ ബോർഡിൽ നിന്ന് വരുന്ന സ്പീക്കർ ഔട്ടാണ് നമ്മൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ ഇന്നിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതും നമ്മൾ എല്ലാ സ്പീക്കേഴ്സിൻ്റെയും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് സബ് ഫിൽട്ടർ ബോർഡിൽ പ്ലസ് മൈനസ് ഗ്രൗണ്ടിലെ നമുക്കിതുപോലെ 3 കളർ വയറിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. സബിന് സെപ്പറേറ്റ് വോളിയം കൺട്രോൾ കൊടുക്കാത്തത് കൊണ്ട് നമ്മളിത് ജമ്പ് ചെയ്തിട്ടുണ്ട്. റിമോട്ട് കിറ്റിൽ നിന്ന് സിംഗിൾ സബ് ഔട്ടാണ് വരുന്നത്. അത് നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് ഇതുപോലെ ജമ്പ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 5.1 ഡീകോഡർ ബോർഡിൽ നിന്ന് വരുന്ന സബ് ഔട്ട് സബ് ഫിൽട്ടർ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ജമ്പ് ചെയ്ത ഇൻപുട്ടിലേക്കും ഗ്രൗണ്ട് വയർ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സബ് ഫിൽട്ടർ ബോർഡിൻ്റെ ഔട്ട്പുട്ട് വയർ നമ്മൾ കണക്ട് ചെയ്ത് ടാഗ് ചെയ്തതിൻ്റെ കൂടെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം സബ് ഫിൽട്ടർ ബോർഡ് നമുക്ക് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വയറുകളെല്ലാം വൃത്തിയായി ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് സബ് ബോർഡിൽ പ്ലസ് മൈനസ് ഗ്രൗണ്ട് ഇതുപോലെ 3 കളർ വയറിട്ട് നമുക്കിതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം.
ഈ കാണുന്നതാണ് ഇതിന്റെ സബ് ഔട്ട് വരുന്നത് ഇത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ നിന്ന് വരുന്ന ഇൻപുട്ട് വയറാണ് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സബ് ഔട്ട് നമ്മൾ കണക്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി സബ് ഫിൽട്ടർ ബോർഡിൽ നിന്ന് വരുന്ന സബ് ഔട്ട്പുട്ട് ആണ് നമ്മൾ സബ് ബോർഡിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇൻപുട്ട് വയർ കണക്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സബ് ബോർഡ് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്തു കൊടുക്കാം ഫിക്സ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന വയറാണ് സബ് ബോർഡിന്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് ഇനി ഈ കാണുന്ന മൂന്ന് വയർ നമ്മൾ ഫൈവ് ചാനൽ ബോർഡിന്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് പിന്നെ ഈ കാണുന്ന രണ്ട് വയർ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിന്റെ പ്ലസ് മൈനസ് ഈ കാണുന്ന മൂന്ന് വയർ സബ് ഫിൽട്ടർ ബോർഡിന്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് അടുത്തായി നമുക്ക് ഫ്യൂസ് ബോക്സ് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ട്രാൻസ്ഫോമറും നമുക്കിതിൽ ഫിക്സ് ചെയ്യാം അതിനുശേഷം ഇതുപോലെ കപ്പാസിറ്ററും ബ്രിഡ്ജ് ഡയോഡും വെച്ച് നമ്മൾ ഇതുപോലെ മൂന്ന് റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാക്കണം അതിനുശേഷം ട്രാൻസ്ഫോമർ ഔട്ടിലേക്ക് കൊടുക്കാനുള്ള എ സി വയറ് നമ്മൾ ഇതുപോലെ മൂന്ന് വയർ നമ്മളിതിൽ കണക്ട് ചെയ്യണം അതിനുശേഷം ആംപ്ലിഫയർ ക്യാബിനറ്റിൽ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സബ് ഫിൽട്ടർ ബോർഡിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് അതുപോലെ തന്നെ ഫൈവ് ചാനൽ ബോർഡിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് 12023 ആമ്പിയർ റെക്ടിഫയർ സർക്യൂട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഫൈവ് ചാനൽ ബോർഡിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ടും അതുപോലെ തന്നെ സബ് ഫിൽട്ടറിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തത് അടുത്തായി സബ് ബോർഡിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് 24024 6 ആമ്പിയർ റെക്ടിഫയർ സർക്യൂട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അടുത്തായി നമുക്ക് റെഗുലേറ്റഡ് ഐസി കണക്ട് ചെയ്യാം ഇതിൻ്റെ ഫസ്റ്റ് പിന്ന് ഇൻപുട്ട് സെക്കൻഡ് പിന്ന് ഗ്രൗണ്ട് തേർഡ് പിന്നെ ഔട്ട്പുട്ടാണ് വരുന്നത് ഇതിലേക്കുള്ള വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഫാനിൻ്റെ പ്ലസ് ഇതിൻ്റെ ഔട്ട്പുട്ടിലും അതുപോലെ തന്നെ LEDക്കുള്ള പ്ലസ് അതിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് കോമൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇൻപുട്ട് വയറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം റെഗുലേറ്റഡ് ഐ സി ക്യാബിനറ്റിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തായി സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ പ്ലസ് മൈനസ് അതുപോലെ തന്നെ റെഗുലേറ്റഡ് ഐ സിയുടെ പ്ലസ് മൈനസ് ഡിക്കോഡർ ബോർഡിൻ്റെ പ്ലസ് മൈനസ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 12022 ആമ്പിയർ റെക്ടിഫയർ സർക്യൂട്ടിലേക്കാണ് അടുത്തായി നമുക്ക് റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് വയേഴ്സ് ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടിലേക്ക് കറക്റ്റായി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം റെക്ടിഫയർ സർക്യൂട്ടിലേക്കുള്ള ഇൻപുട്ട് വയേഴ്സ് ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എല്ലാ വയേഴ്സും കറക്റ്റായി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തായി നമുക്ക് ഡിക്കോഡർ ബോർഡിലെ 5.1 ഇൻപുട്ട് വയറും അതുപോലെ തന്നെ 3 ഓക്സ് ഇൻപുട്ട് വയറും നമ്മൾ RCA സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഡിക്കോഡർ ബോർഡിൽ വരുന്ന കണക്ടർ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്ടർ വയേഴ്സ് നമുക്ക് RCA സോക്കറ്റിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്യാം അടുത്തായി നമുക്ക് ട്രാൻസ്ഫോമറിലേക്കുള്ള AC കോഡ് വയർ കണക്ട് ചെയ്യാം അതിൻ്റെ ഈ പോർഷനെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് വയർ ഫ്യൂസ് ബോക്സിൻ്റെ ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിൽ ട്രാൻസ്ഫോമറിൻ്റെ ഫസ്റ്റ് വയറാണ് കണക്ട് ചെയ്യേണ്ടത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡ് വയർ AC കോഡ് വയറിൻ്റെ സെക്കൻഡ് വയറിലാണ് കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ AC കോഡ് വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തായി നമുക്ക് USB മൊഡ്യൂളിൽ നിന്ന് ബോർഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഇത് ഡയറക്റ്റ് മൗണ്ട് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പാനലിൽ ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പാനലിൽ ഡയറക്റ്റ് മൗണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്പ്ലേയും USB സോക്കറ്റും റിമൂവ് ചെയ്ത് നമ്മൾ ഇതുപോലെ വയർ വഴിയാണ് ചെയ്യുന്നത് IR ഫസ്റ്റ് ലെഗാണ് ഔട്ട് വരുന്നത് അത് നമ്മൾ ഈ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് അതിൽ നിന്നൊരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാനലിൽ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ USB സോക്കറ്റിലേക്കുള്ള വയർ USB സോക്കറ്റിൽ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡിസ്പ്ലേയിലേക്കുള്ള വയർ ഡിസ്പ്ലേയിലേക്കും കണക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ USB വയറും ഡിസ്പ്ലേയിലേക്കുള്ള വയറും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് IR ഔട്ടാണ് അതിനായി ആദ്യം ഡിസ്പ്ലേ യൂണിറ്റ് ഇതിൽ ഫിക്സ് ചെയ്യണം ഇനി നമുക്ക് USB മൊഡ്യൂളിൻ്റെ പ്ലസ് മൈനസ് നമ്മൾ ഇതിലേക്കും IR ഔട്ടിലേക്കും കണക്ട് ചെയ്യണം അതുപോലെ തന്നെ റോട്ടറി എൻകോഡറും ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്കുള്ള വയറും USB മൊഡ്യൂളിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യാനുള്ളത് അടുത്തായി നമുക്ക് ഫ്രണ്ട് പാനലിൽ ആംപ്ലിഫയർ ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്യാം അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തായി പവർ ഓൺ ഓഫ് സ്വിച്ചിലേക്കുള്ള AC വയർ നമുക്കിതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അത് കണക്ട് ചെയ്ത് നമ്മൾ സ്ലീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് USB മൊഡ്യൂളിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടാണ് നമ്മൾ ഡീകോഡർ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന വയർ നമ്മൾ ഡിസ്പ്ലേ യൂണിറ്റിൽ നിന്നും വരുന്ന വയറാണ് അത് നമ്മൾ ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്
ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ എൽഇഡി യിലേക്കുള്ള വയറാണ് നാല് ബ്ലൂ കളർ എൽഇഡിയും 270 ഓംസ് രണ്ട് റെസിസ്റ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കണക്ഷൻസ് ഒന്നുകൂടി പറയാം സ്പീക്കർ സോക്കറ്റിൽ നിന്നുള്ള വയേഴ്സ് എടുത്ത് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തു ഇന്നിൽ കൊടുത്തിരിക്കുന്ന വയർ 5 ചാനൽ ബോർഡിൻ്റെ സ്പീക്കർ ഔട്ടിലും അതുപോലെ തന്നെ സബ് ബോർഡിൻ്റെ സ്പീക്കർ ഔട്ടിലും കണക്ട് ചെയ്തു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ പ്ലസ് മൈനസ് വയറെടുത്ത് 1202 ആമ്പിയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു 5 ചാനൽ ബോർഡിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് വയർ 1212 3 ആമ്പിയറിലേക്ക് കണക്ട് ചെയ്തു സബ് ബോർഡിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് 24024 6 ആമ്പിയറിലേക്ക് കണക്ട് ചെയ്തു 5.1 ഇൻപുട്ട് വയർ എടുത്ത് ഈ കാണുന്ന RC സോക്കറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു 3 ഓക്സ് ഇൻപുട്ട് വയർ എടുത്ത് ഈ കാണുന്ന RC സോക്കറ്റിലേക്കും നമ്മൾ കണക്ട് ചെയ്തു ഡിക്കോഡർ ബോർഡിലെ 5 ചാനൽ ഔട്ട് നമ്മൾ 5 ചാനൽ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു അതുപോലെ തന്നെ സബിൻ്റെ ഔട്ട് എടുത്ത് നമ്മൾ ഫിൽറ്റർ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്കും സബ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സബ് ബോർഡിൻ്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്തു സബ് ഫിൽറ്റർ ബോർഡിൻ്റെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് 1202 3 ആമ്പിയറിലേക്ക് കണക്ട് ചെയ്തു ഈ കാണുന്ന വയർ ഡിസ്പ്ലേ യൂണിറ്റിലേക്കുള്ള വയറാണ് അത് നമ്മൾ ഡിസ്പ്ലേ യൂണിറ്റിലും കണക്ട് ചെയ്തു അതുപോലെ തന്നെ റോട്ടറി എൻകോഡറും കണക്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ട് പാനലിൽ ഫിക്സ് ചെയ്തു ഈ കാണുന്ന വയറാണ് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇൻപുട്ട് വയർ അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് USB മൊഡ്യൂളിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഔട്ട്പുട്ടിലേക്കാണ് അതുപോലെ തന്നെ USB മൊഡ്യൂളിൻ്റെ പ്ലസ് മൈനസ് വയറെടുത്ത് ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്തു USB മൊഡ്യൂളിൻ്റെ IR ഔട്ട് ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ IR ഔട്ടായി കണക്ട് ചെയ്തു ഡിക്കോഡർ ബോർഡിലേക്കുള്ള പ്ലസ് മൈനസ് വയറെടുത്ത് 1202 ആമ്പിയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു ഇതിൽ നിന്ന് തന്നെ റെഗുലേറ്റഡ് IC യിലേക്കും റെഗുലേറ്റഡ് IC യുടെ ഔട്ട്പുട്ട് നമ്മൾ ഫാനിലേക്കും അതുപോലെ തന്നെ LED യിലേക്കും കണക്ട് ചെയ്തു 24024 6 ആമ്പിയർ ഔട്ട്പുട്ട് ഈ കാണുന്ന റെക്ടിഫയർ സർക്യൂട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തത് പിന്നെ 1202 3 ആമ്പിയർ ഈ കാണുന്ന റെക്ടിഫയർ സർക്യൂട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തത് 1202 ആമ്പിയർ ഈ കാണുന്ന റെക്ടിഫയർ സർക്യൂട്ടിലേക്കും അതിനുശേഷം ട്രാൻസ്ഫോമറിലേക്കുള്ള AC കോഡ് വയർ നമ്മൾ ഫ്യൂസ് വഴി ട്രാൻസ്ഫോമറിലേക്കും സ്വിച്ചിലേക്കും കണക്ട് ചെയ്തു ഇത്രയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം സ്പീക്കർ പ്രൊട്ടക്ഷനും ഫാനും എല്ലാം ഓണായിട്ടുണ്ട് Play by USB drive. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുത്